വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സീരിയൽ രംഗത്തെ താരദമ്പതികളായ അമ്പിളി ദേവി ആദിത്യൻ ബന്ധത്തിലെ വിള്ളൽ മാധ്യമങ്ങളിലൂടെ കൂടുതൽ പുറത്തേക്ക് വരികയാണ്. ഈ സംഭവത്തിൽ രണ്ടുപേരും തങ്ങളുടെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനു പിന്നാലെ വിവാദത്തിലെ മൂന്നാം കക്ഷിയും തനിക്ക് പറയാനുള്ളത് വ്യക്തമാക്കി രംഗത്തെത്തി. അമ്പിളി ദേവി ആരോപിക്കും പോലെ ആദിത്യനുമായി തനിക്ക് ബന്ധമില്ലെന്നാണ് തൃശൂർ സ്വദേശിനിയായ യുവതിയുടെ പ്രതികരണം. വീഡിയോയിൽ യുവതി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ: അമ്പിളി, ഒരു 100 തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളുടെ ഭർത്താവല്ല, എന്റെ ഭർത്താവാണെന്ന്. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്കൂ. എന്റെ ഭർത്താവ് ഉണ്ടാക്കുന്ന ചില കഥകൾ കേട്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കല്ലേ? നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് വേറൊരാളിലുണ്ടായ മകനെയൊക്കെ പൊന്നുപോലെ നോക്കുന്നില്ലേ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു ഇതൊക്കെ ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. അത് കണ്ടുകൊണ്ടുള്ള സ്നേഹമുണ്ട്. അതെനിക്ക് മാത്രമല്ല, ഈ കേരളത്തിലെ ഒരുപാട് സ്ത്രീകൾ അതിന് കമന്റ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരിലും നിങ്ങളുടെ ഭർത്താവ് കുട്ടികളെ ഉണ്ടാക്കാൻ നടക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കൂ. ആരെങ്കിലും പറയുന്ന കഥകൾ കേട്ടിതിന്റെ പിന്നാലെ തുള്ളി നടക്കില്ലേ? വിശ്വസിക്കൂ. നിങ്ങൾ ഒരു തവണ ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ലെന്ന്. എന്റെ ഫോണിൽ നിന്നും മെസ്സേജ് അയച്ചത് എന്റെ ഹസ്ബൻഡാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കൂ. നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെയെന്ന്. എന്റെ പേരിൽ ഒരു ജീവിതം നശിക്കാൻ പോവുകയാണ്, കുട്ടികളുടെയും ജീവിതം പോലും നശിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ കൈപോലും മുറിച്ചത്. ഇനിയെങ്കിലും ഈ കള്ളക്കഥകൾ വിശ്വസിക്കില്ലേ? എന്റെ ജീവിതമോ നശിച്ചു, സ്വന്തം ജീവിതം നശിപ്പിക്കില്ലേ? പിന്നെ നിങ്ങൾ അദ്ദേഹത്തെ നോക്കിയിട്ടില്ലെന്നത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ അദ്ദേഹത്തിന് വയ്യാതിരുന്നിട്ട് പോലും മരിക്കാൻ കിടന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത കാര്യങ്ങൾ ഉണ്ടായതൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. വൈരാഗ്യം ഉണ്ടാക്കരുത്. ഒരുപാട് കുറ്റങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലേ? ഗർഭിണിയായിരുന്നപ്പോഴും പ്രസവിച്ചപ്പോഴും അതിനു മുമ്പൊക്കെ അങ്ങനെ ഒരു കുറ്റങ്ങളുടെ ഭാഗമായിട്ടല്ലേ നിങ്ങൾ അദ്ദേഹത്തെ കല്യാണം കഴിച്ചതുപോലും? ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ വൈരാഗ്യം തീർക്കുന്നത്? നിങ്ങൾക്ക് അയാളെ വേണ്ടെങ്കിൽ അയാളെ ഉപേക്ഷിക്കും, അയാൾ സ്വസ്ഥമായി ജീവിക്കട്ടെ. എന്തിനാണ് എന്റെ തലയിൽ കെട്ടിവെക്കുന്നത്? നിങ്ങൾ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ പിന്നെയും പിന്നെയും എന്റെ ഭർത്താവിനെ വിളിച്ച് റെക്കോർഡിംഗ്സ് ഒക്കെ ഉണ്ടാക്കിയത് നിങ്ങളല്ലേ? എന്തിനാണ് വെള്ളവന്റെയും ഗർഭം എന്റെ തലയിൽ കെട്ടിവെക്കുന്നത്? എനിക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അച്ഛൻ എന്റെ ഭർത്താവ് തന്നെയാണ്, അല്ലാതെ നാട്ടുകാരല്ല, ആരോപണ വിധേയ സ്ത്രീ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.